പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം രൂക്ഷം. വ്യാപക അക്രമങ്ങൾ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബന്ദ് തുടരുന്നു. കർശന സുരക്ഷയാണ് പ്രതിഷേധങ്ങളെ തുടർന്ന് ഒരുക്കിയിരിക്കുന്നത്. ദില്ലിയിലും പ്രതിഷേധം ശക്തം. സിപിഐഎം ദില്ലി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ പ്രതിഷേധം നടത്തി. നാളെ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് ബിൽ വരുന്ന സാഹചര്യത്തിൽ ഇടത് എംപിമാരും പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. പൌരത്വ ഭേദഗതി ബിൽ ലോക്സഭയിൽ പാസായതോടെ ശക്തമായ പ്രതിഷേധമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അടക്കമുയരുന്നത്. നോർത്ത് ഈസ്റ്റ് സ്റ്റുഡന്റ്സ് ഓർഗനൈസേഷൻ ഇന്ന് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 12 മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ത്രിപുരയിലും ആസാമിലുമാണ് ഏറ്റവും ശക്തമായ പ്രതിഷേധം അരങ്ങേറുന്നത്. ആസാമിൽ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും സംസ്ഥാന ബിജെപി അധ്യക്ഷന്റെയും വസതിക്ക് മുന്നിലേക്ക് സമരക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. വ്യാപക അക്രമങ്ങളും അരങ്ങേറുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ രാജ്യതലസ്ഥാനത്തും ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. സിപിഐഎം ദില്ലി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ജനങ്ങളുടെ മൗലികാവകാശങ്ങൾക്ക് മേലുള്ള ആക്രമണമാണെന്ന് പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. Gathered here to protest against the attack on the fundamental rights of citizens and violation of human rights of large section of people in India through the citizenship amendment bill which is there in parliament, which is going to deprive a section of people based on their religion of citizenship. പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കർശന സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. നാളെ രാജ്യസഭയിൽ ബിൽ എത്തുന്ന സാഹചര്യത്തിൽ പ്രതിഷേധം ശക്തമാകും. ഇടത് എംപിമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. ഏറെ വിവാദങ്ങൾക്കും ആശങ്കകൾക്കും വഴിവെച്ചിട്ടുള്ള പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ആളിക്കത്തുന്നു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ദില്ലിയിലും അലയടിച്ചു തുടങ്ങി. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ അതുൽ സിഎസിനൊപ്പം വിഷ്ണു തലവൂർ. പൌരത്വ ബിൽ ഭരണഘടന അട്ടിമറിക്കുന്നതാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഭരണഘടന അനുസരിച്ച് വ്യക്തിയുടെ പൌരത്വം മതത്തെ അടിസ്ഥാനപ്പെടുത്തി നിർവചിക്കാൻ കഴിയില്ല. രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കാനും അതുവഴി രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കാനുമാണ് ബില്ലിലൂടെ കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. ഇതിനെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ബില്ലിനെ നിയമപരമായി നേരിടുമെന്നും സീതാറാം യെച്ചൂരി കൊച്ചിയിൽ പറഞ്ഞു. Citizenship Amendment Bill, according to us, is completely violative of our constitution. This is something that is not acceptable. According to the Indian constitution, citizenship of a citizen of a person cannot be determined by the religious affiliation. And by doing this, they want to sharpen communal polarization. They want to divide the people of India and convert our secular democratic republic, as the constitution puts it, into a Hindutva Rashtra of their variety. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ സംഘടിപ്പിച്ച മീറ്റ് ദ ലീഡേഴ്സ് പരിപാടിയിൽ പങ്കെടുത്താണ് യെച്ചൂരി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 100 വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. യുഎപിഎ മുതൽ പൌരത്വ ബിൽ വരെ രാജ്യം നേരിടുന്ന വൈവിധ്യങ്ങളായ പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികൾ സീതാറാം യെച്ചൂരിയുമായി പങ്കുവച്ചത്. രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് യെച്ചൂരിയുടെ മറുപടി ഇങ്ങനെ. യുഎപിഎ നിയമത്തിനെതിരായി സിപിഐഎം നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ ഈ നിയമം നടപ്പാക്കുന്നതിന് പിന്നിലെ കാരണമെന്തെന്നായിരുന്നു മറ്റൊരു ചോദ്യം. യെച്ചൂരിയുടെ ഓരോ ഉത്തരങ്ങളും നിറഞ്ഞ കയ്യടിയോടെയാണ് വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. വിദ്യാദിനം ട്രസ്റ്റ് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള 100 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മികച്ച ചോദ്യം ഉന്നയിച്ച വിദ്യാർത്ഥിനിക്ക് ചടങ്ങിന്റെ ഭാഗമായി സമ്മാനവും വിതരണം ചെയ്തു.
വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ യെച്ചൂരി കൈവരിച്ച നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്കായി പ്രൊഫസർ കെ വി തോമസ് പങ്കുവച്ചു. 2.5 മണിക്കൂർ നീണ്ട പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയ ശേഷമാണ് യെച്ചൂരി മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി. കൊച്ചി ഉദയംപേരൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവും കാമുകിയും അറസ്റ്റിൽ. ചങ്ങനാശ്ശേരി സ്വദേശി പ്രേംകുമാർ, തിരുവനന്തപുരം സ്വദേശിനി സുനിതാ ബേബി എന്നിവരാണ് അറസ്റ്റിലായത്. പ്രേംകുമാറിന്റെ ഭാര്യ ചേർത്തല സ്വദേശിനി വിദ്യയാണ് 2.5 മാസം മുൻപ് തിരുവനന്തപുരത്ത് വെച്ച് കൊല്ലപ്പെട്ടത്. പ്രതികളെ തൃപ്പൂണിത്തറ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഉദയംപേരൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന പ്രേംകുമാർ കഴിഞ്ഞ സെപ്റ്റംബർ 20 ഭാര്യ വിദ്യയുമായി തിരുവനന്തപുരത്ത് എത്തിയത്. തന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്ന് ഭാര്യയെ പറഞ്ഞ് ധരിപ്പിച്ച ശേഷം പേയാടുള്ള ഒരു വില്ലയിലാണ് താമസിച്ചത്. അന്ന് രാത്രി ഭാര്യയ്ക്ക് അമിതമായ അളവിൽ മദ്യം നൽകിയ ശേഷം മയക്കി കിടത്തി കയറുകൊണ്ട് കഴുത്തിൽ വരിഞ്ഞുമുറുക്കി കൊലപ്പെടുത്തി. തുടർന്ന് കാമുകി സുനിതാ ബേബിയെ വിളിച്ചുവരുത്തി. ഇതിനുശേഷം ഇരുവരും ചേർന്ന് മൃതദേഹം കാറിൽ കയറ്റി തിരുനെൽവേലിയിലെത്തി. അവിടെ ഹൈവേക്ക് സമീപം ആളൊഴിഞ്ഞ പ്രദേശത്ത് മൃതദേഹം ഉപേക്ഷിച്ച് മടങ്ങി. പിന്നീട് ഉദയംപേരൂരിലെത്തിയ ഇയാൾ ഭാര്യയെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. കേരള ഫയർഫോഴ്സ് സംഘടിപ്പിക്കുന്ന കേരള സിവിൽ ഡിഫൻസ് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. പലതും അനുഭവിക്കേണ്ടി വന്നവരാണ്. അതിനെയെല്ലാം അതിജീവിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വയരക്ഷാ സംവിധാനം ഏത് തരത്തിൽ രൂപപ്പെടുത്താം എന്ന ആലോചനയുടെ ഭാഗമായി പല മേഖലകളിലും പുതിയ ആശയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേറ്റവും മാതൃകാപരമായ ഒന്നാണ് സിവിൽ ഡിഫൻസ് എന്ന ഈ ജനകീയ കൂട്ടായ്മ. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് നേരത്തെ 124 ഫയർ സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുത്തി പ്രവർത്തനം സജ്ജമാക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ 124 ഫയർ സ്റ്റേഷനുകളിലും ഓരോ സ്റ്റേഷനും ഒരു സിവിൽ ഡിഫൻസ് യൂണിറ്റ് ഉണ്ടാകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫയർ സ്റ്റേഷനുകൾക്ക് അതിർത്തിയുണ്ട്. ആ ഫയർ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ സിവിൽ ഡിഫൻസ് യൂണിറ്റിനും ആ അതിർത്തി ബാധകമാവും. ഇതിന് ഒരു ഗ്രൂപ്പിൽ 50 വളണ്ടിയർമാരാണ് ഉണ്ടാവുക. അത്തരത്തിൽ 124 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 6200 പേരാണ് ഇത്തരത്തിൽ സജ്ജമാവുക. ഇതിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ടാവും. വിവിധ മേഖലയിൽ വൈദഗ്ധ്യം നേടിയവർ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും. ഡോക്ടർമാർ, പാരാമെഡിക്കൽ രംഗത്തുള്ളവർ, എഞ്ചിനീയർമാർ, അങ്ങനെ വിവിധ വൈദഗ്ധ്യം നേടിയവർ ഇതിൻ്റെ ഭാഗമാകുമെന്നതാണ് വലിയൊരു പ്രത്യേകത. അതിൽ 30% സ്ത്രീകളായിരിക്കും. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ഭാഗമായി നല്ല പരിശീലനം ലഭിച്ച വളണ്ടിയർമാരാണെങ്കിൽ ഇതുകൊണ്ട് എല്ലാം ആകുന്നുവെന്ന് കാണുന്നില്ല.
ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ 6200 പേരെയാണ് ഒരുക്കുന്നതെങ്കിൽ ഇതിനൊരു വിപുലീകൃത രൂപം നമുക്ക് വേണ്ടതായുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുനില വെച്ചാൽ ഈ തുടക്കത്തിൽ 6200 എന്ന നമ്പർ നല്ല നമ്പറായി നമുക്ക് തോന്നുമെങ്കിലും അത് നാം നേരിടുന്ന പ്രശ്നങ്ങളാകെ അഭിമുഖീകരിക്കുന്നതിന് പരിഹാരമാവില്ല. അപ്പം അവിടെ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഈ വളണ്ടിയർമാരുടെ എണ്ണം വിപുലീകരിക്കണം. വലിയ തോതിൽ വളണ്ടിയർമാരുണ്ടാവണം ഈ രംഗത്ത്. സന്നദ്ധതയുള്ള ധാരാളം ആളുകൾ ഓരോ പ്രദേശത്തുമുണ്ട്. അങ്ങനെ വരുമ്പോൾ 100 പേർക്ക് ഒരു സന്നദ്ധ പ്രവർത്തകൻ അല്ലെങ്കിൽ പ്രവർത്തക ഉണ്ടാവുക എന്ന നിലയിൽ ഈ സന്നദ്ധ സേന വളരണം. അതിന് ഫലപ്രദമായി ഏകോപനം നടത്താനുള്ള പ്രത്യേകമായ ഒരു ഡയറക്ടറേറ്റും ഉണ്ടാവും. എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാവും വിധമുള്ള ഒരു വളണ്ടിയർ സേനയായി ഇതിനെ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. യുവാക്കളാണ്, യുവതയാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. യുവാക്കളും യുവതികളും സന്നദ്ധതയാണ് ഏറ്റവും വലിയ മാനദണ്ഡം. ഒരുപാട് ദുരന്തങ്ങളും അപകടങ്ങളും നാം നേരിടേണ്ടി വരുന്നുണ്ട്. പൊതു ദുരന്തങ്ങൾ മാത്രമല്ല, വാഹനാപകടങ്ങൾ വലിയ തോതിലുണ്ടാവുന്നുണ്ട്. അതിലെല്ലാം പെട്ടെന്ന് ഇടപെടാനും സഹായിക്കാനും ഓരോ പ്രദേശത്തും ഉണ്ടാവണം, ആളുകളുണ്ടാവണം. ഇവിടെ അഖിലിൻ്റെ ഉദാഹരണം നേരത്തെ പറയുകയുണ്ടായി. അപ്പം നാടാകെ ചെറിയ അഖിലുമാരും മുതിർന്ന അഖിലുമാരും ഈ പരിശീലനത്തിലൂടെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അത്രയും വിപുലീകൃതമായ ഒരു സേന ഉണ്ടാവുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് ശാരീരികവും മാനസികവുമായി കാര്യക്ഷമതയുള്ളവർക്ക് ഇത്തരമൊരു സന്നദ്ധ സേനയുടെ ഭാഗമാകാനാവും. എന്നാൽ ഇത്തരമൊരു സേനയുടെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ ചില മാനദണ്ഡങ്ങൾ അതിന് വേണ്ടി വരും, ചില യോഗ്യതകൾ. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിനാവശ്യമായ ആളുകൾ ധാരാളം നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിഫലേച്ച കൂടാതെ ഏത് വിഷമഘട്ടത്തിലും പ്രവർത്തിക്കാൻ സന്നദ്ധതയുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തന സന്നദ്ധത, അതിനുള്ള മനസ്സ് കഴിഞ്ഞ മഹാപ്രളയഘട്ടത്തിലടക്കം
നാം നേരിട്ട് അനുഭവിച്ചതാണ്. അതിൻ്റെ തുടർച്ച അന്നറിയി തിരിച്ചവർ പ്രത്യേക പരിശീലനം ലഭിക്കാത്തവരായിരുന്നു. എന്നാൽ പ്രത്യേക പരിശീലനം ലഭിച്ച നൂറുകണക്കിന് ആളുകൾ ഓരോ പ്രദേശത്തുമുണ്ടാവുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇവിടെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ ഇപ്പോൾ നിലവിലുള്ള കമ്മ്യൂണിറ്റി റെസ്ക്യൂ വളണ്ടിയർ സർവീസിലെ അടിസ്ഥാന പരിശീലനം ലഭിച്ചിട്ടുള്ളവരുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ചവർ, ഡോക്ടർമാർ, നഴ്സുമാർ, എഞ്ചിനീയർമാർ, അധ്യാപകർ, സേനകളിൽ നിന്ന് വിരമിച്ചവർ, ഇങ്ങനെയെല്ലാം ഉള്ളവർക്ക് ഈ രംഗത്ത് കൂടുതൽ സേവനം നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുത്ത് വളണ്ടിയർമാരുടെ തെരഞ്ഞെടുപ്പിൽ ഈ മേഖലയിലുള്ളവർക്ക് മുൻഗണന നൽകാനുമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രളയകാലത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഇടപെടൽ ഇവിടെ അധ്യക്ഷൻ പരാമർശിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികളുടെ സേവനം ആപൽഘട്ടത്തിൽ തീരദേശത്ത് ഉപയോഗിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ജനകീയ ദുരന്ത പ്രതിരോധ സേനയിൽ മത്സ്യത്തൊഴിലാളികൾക്കും ആദിവാസികൾക്കും മറ്റും സവിശേഷമായ പ്രാതിനിധ്യം തന്നെ ഉണ്ടാകും. ഇവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ സോഷ്യൽ മീഡിയയുടെ ഗുണവശം ഇത്തരം ചില കാര്യങ്ങളിൽ പ്രകടം. ഉപയോഗപ്പെടുത്തിയാണ് ദുരന്തമുഖങ്ങളിൽ നേരിട്ടും യുവജനങ്ങൾക്ക് സേവനം നടത്താനായത്. അവരുടെ ആ സേവന ഈ സേനയുടെ പ്രവർത്തനത്തിലും ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം വിദ്യാർത്ഥികൾ ഒരു വിഭാഗമുണ്ട്, ഇപ്പോൾ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റുകളുണ്ട്, NSS വളണ്ടിയർമാരുണ്ട്. NSS വിഭാഗം വിദ്യാലയങ്ങളിലുണ്ട്, അതിൻ്റെ പരിശീലനം നേടിയവരുണ്ട്. ഇവരുടെയെല്ലാം സേവനം ഈ രംഗത്ത് ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇത്തരത്തിൽ വളണ്ടിയർമാരായി വരുന്നവരുടെ മുൻകാല റെക്കോർഡുകൾ, സ്വഭാവ സവിശേഷതകൾ ഇതെല്ലാം പരിശോധിച്ച് ഇവർ ഈ സേനയിൽ അംഗമാകാൻ യോഗ്യതയുള്ളവരാണ് എന്ന് ഉറപ്പുവരുത്തുന്ന നിലയുമുണ്ടാകും. സമഗ്രമായ പരിശീലനം ഇവർക്ക് നൽകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വ്യക്തിത്വ വികസനം, മാനസികമായ പിരിമുറുക്കം കുറക്കൽ, ഇതിനെല്ലാം പ്രാധാന്യം നൽകിയുള്ള സമഗ്രമായ പരിശീലനമായിരിക്കും ഈ ജനകീയ ദുരന്ത പ്രതിരോധ സേനയ്ക്ക് ഉണ്ടാവുക. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ഈ സിവിൽ ഡിഫൻസിനെ സംയോജിപ്പിക്കേണ്ടതുണ്ട്. അതോറിറ്റിക്ക് കൗൺസിലിംഗ് സംവിധാനമുണ്ട്, ദുരിതബാധിതർക്ക്
മാനസികമായ പിന്തുണ നൽകുന്നതിന് സിവിൽ ഡിഫൻസിന് ഈ സംവിധാനം ഫലപ്രദമായി ഉപയോഗിക്കാനാവും. സിവിൽ ഡിഫൻസ് കാര്യക്ഷമമായി ഇന്ന് ലോകത്ത് ഒട്ടേറെ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടങ്ങളിലെ അനുഭവ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇവിടെയും സിവിൽ ഡിഫൻസ് പ്രവർത്തിക്കുക. ലോകത്ത് സിവിൽ ഡിഫൻസ് പ്രവർത്തനത്തിന് മാതൃകയായിട്ടുള്ള രാജ്യം ക്യൂബയാണ്. ഏത് ദുരന്തത്തിലും സന്നദ്ധ സേനകളുടെ സഹായം അവിടെ തേടാറുണ്ട്. ജപ്പാനിലും ദുരന്ത രൂപീകരണ സേന കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് ഇത്തരം രാജ്യങ്ങളിൽ ഈ സേനകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ സേനകളിൽ നിന്നുള്ള നല്ല വശങ്ങളെല്ലാം ഉൾക്കൊണ്ട് ഒരു ജനകീയ ദുരന്ത പ്രതിരോധ സേന, അതിൻ്റെ ആദ്യഘട്ടമാണ് ഇന്നിവിടെ തുടക്കമാകുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ കഴിഞ്ഞ വർഷത്തെ മഹാപ്രളയം ഈ വർഷത്തെ കാലവർഷക്കെടുതി ഇതെല്ലാം ഇനിയും ചിലപ്പോൾ ആവർത്തിച്ചേക്കാം എന്നത് നമ്മെ ആശങ്കാകുലരാക്കുന്നതാണ്. അതിന് ദുരന്തങ്ങളെ അതിജീവിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ അവബോധം ജനങ്ങൾക്കുണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതും ഇത്തരമൊരു സേനയുടെ രൂപീകരണത്തിന് ഇടയാക്കിയിട്ടുള്ള കാര്യമാണ്. സർക്കാർ സംവിധാനങ്ങളെ സഹായിക്കുന്ന സിവിൽ വളണ്ടിയർ സേനകളെ യുദ്ധകാലത്തും മറ്റും പൊതുസുരക്ഷ ഉറപ്പാക്കാൻ ഉപയോഗിക്കാറുണ്ട്. 1968 സിവിൽ ഡിഫൻസ് ആക്ട് നാം പാസാക്കിയിട്ടുണ്ട്. 2009 ഒരു ഭേദഗതിയിലൂടെ ദുരന്ത പ്രതിരോധ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ കൂടി ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ കീഴിലാണ് സിവിൽ ഡിഫൻസ് പദ്ധതി രൂപം കൊണ്ടിട്ടുള്ളത്. കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് ഒരു പുതിയ മുഖം ഈ ജനകീയ സന്നദ്ധ സേവന കൂട്ടായ്മ നൽകും എന്ന കാര്യത്തിൽ സംശയമേയില്ല. നമ്മുടെ നാടിൻ്റെ ഏറ്റവും കരുത്തുറ്റ ജീവൻ രക്ഷാപ്രവർത്തനം നടത്തുന്ന സേനയുടെ ഭാഗമായി ഈ ജനകീയ സന്നദ്ധ സേന ചേരുകയാണ്. അതെല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് ആശ്വസിക്കാൻ വക നൽകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സന്നദ്ധ സേവകരെയാണ് സജ്ജമാക്കുന്നത്. അടുത്ത ഘട്ടത്തിൽ ആധുനിക കമ്പ്യൂട്ടർ മൊബൈൽ സംവിധാനങ്ങളുണ്ടാവും, സർവൈലൻസ് ക്യാമറ നെറ്റ്വർക്കുകളുണ്ടാവും. ഇവയുടെയെല്ലാം സഹായത്തോടെ ഒരു തത്സമയ വിവരവിനിമയ സംവിധാനം കൂടി ഉൾപ്പെടുത്തി ഈ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നാം നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അത്തരമൊരു ഘട്ടത്തിൽ ഇനിയൊരു ദുരന്തമുണ്ടായാൽ അതിനെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു സംവിധാനമെന്ന നിലയിൽ ആരംഭിക്കുന്ന ഈ സന്നദ്ധ സേവന കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അങ്ങേയറ്റത്തെ സന്തോഷത്തോടെ സിവിൽ ഡിഫൻസ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. അടുത്തതായി സിവിൽ ഡിഫൻസ് വെബ്സൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്ന ചടങ്ങാണ്. സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതിനായി കേരള ഫയർഫോഴ്സ് സംഘടിപ്പിക്കുന്ന കേരള ഡിഫൻസ് സംസ്ഥാനതല ഉദ്ഘാടനം സംസാരിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. പേരൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ പ്രേംകുമാറിന് അയൽവാസികളുമായി ഒരു ബന്ധവുമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ. ഉദയംപേരൂർ ആമയുടെ ക്ഷേത്രത്തിന് സമീപമാണ് പ്രേംകുമാറും കുടുംബവും വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഭാര്യയുമായി ഇയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതായും ആർക്കും അറിവുണ്ടായിരുന്നില്ല. കഴിഞ്ഞ രണ്ടു മാസമായി ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഉദയംപേരൂരിൽ നിന്ന് ഉമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഉദയംപേരൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് പ്രേംകുമാറും പ്രേംകുമാറിന്റെ കാമുകയും അറസ്റ്റിലാവുകയായിരുന്നു. ഈ പ്രേംകുമാറും കൊല്ലപ്പെട്ട വിദ്യയും താമസിച്ചിരുന്ന വീടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഉദയംപേരൂർ നടക്കാവ് അമ്പലത്തിന് അടുത്ത് ഉള്ള വാടക വീട്ടിലാണ് ഉദയംപേരൂർ ആമേട ക്ഷേത്രത്തിന് അടുത്തുള്ള വാടക വീടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇതിന്റെ താഴത്തെ നിലയിലാണ് ഈ പ്രേംകുമാറും വിദ്യയും അവയ്ക്ക് താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് രണ്ടു പേർ ബന്ധുദൈവത്തേക്ക് പോകുന്നത്. ഈ രണ്ടുപേർക്കും രണ്ട് മക്കളുണ്ട്. ഇവരെ വിദ്യയുടെ വീട്ടിലാക്കിയ ശേഷം 20-ാം തീയതിയിലാണ് സെപ്റ്റംബർ 20-ാം തീയതിയാണ് രണ്ടുപേരും പ്രേംകുമാറും വിദ്യയും നേരെ തിരുവനന്തപുരത്തേക്ക് പോയത്. തിരുവനന്തപുരത്ത് എത്തിയ ശേഷം ഇവിടെ പേയാടുള്ള വില്ലയിൽ വെച്ചാണ് ഈ വിദ്യയെ പ്രേംകുമാർ കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം ഇവിടെ ഒരു തവണ വന്നു, 23-ാം തീയതി ഇവിടെ വന്നു. അതിനുശേഷം പിന്നീട് ഉദയംപേരൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയാണ് ചെയ്തത്. തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് പരാതി നൽകുകയാണ് ചെയ്തത്. പിന്നീട് ആണ് ഈ സംഭവത്തിന്റെ ചുരുളുകളെല്ലാം അഴിയുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രേംകുമാർ തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന് കണ്ടെത്തുകയുണ്ടായി. അപ്പോൾ ഇവിടെ എത്ര നാളായി ഇവർ വന്ന് താമസിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഈ സമീപവാസികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായിരുന്നോ എന്ന കാര്യങ്ങളെല്ലാമാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ പരിസരവാസിയായ ഗോപിനാഥൻ ചേട്ടൻ ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. ആദ്യത്തോടെ നമുക്ക് ചോദിക്കാം, ഇവർ ഈ പ്രേംകുമാറും വിദ്യയും ഇവിടെ എത്ര നാളായിട്ട് ഇവിടെ വർഷത്തിന്റെ അടുക്ക് ആയിട്ടില്ല. ഒരു രണ്ട് പിള്ളേർ വേറെ എവിടെയായിരുന്നു. ഇപ്പൊ ഇവിടെ കൊണ്ടുപോയി എസ് എൻ ഡി ബി സ്കൂളിൽ ഒരു കുട്ടി, രണ്ടു പിള്ളേരെ എസ് എൻ ഡി സ്കൂളിൽ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ചിലപ്പോ ഇത് ഇവര് ഈ മരിച്ചുപോയ സ്ത്രീയാണ് പിള്ളേരെ കൊണ്ടാക്കണത്. ചിലപ്പോൾ ആക്കി കഴിഞ്ഞാൽ കുട്ടികൾ അതിനിടക്കുന്ന ഒരു പോരും ക്ലാസ്സിൽ ആൺകുട്ടി കൃത്യമായിട്ട് ക്ലാസ്സിൽ പോകാറില്ല. അവൻ ഇങ്ങനെയായി കറങ്ങിയടിച്ച നടപ്പാട് അത്രയുള്ള പയ്യൻ. പിന്നെ ഇയാൾ അങ്ങനെ ആരുമായിട്ട് വലിയ മൈൻഡൊന്നും ഇല്ല, ആരുമായിട്ട് വലിയ അടുപ്പവും ഇല്ല. ഒരു ചുമന്നൊരു കാറുണ്ട്, അത് ഞാൻ കാണാറുണ്ട്. ആ കാറിന് വലിയപ്പോഴൂടെ വരും, ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസം കൂടെ താങ്ങും പോകും. ഇയാളെ എന്താ ഇവിടെ ജോലി ഉണ്ടായിരുന്നത്, അങ്ങനെ വല്ലതും അയൽവാസികളോട്? ഒന്നും അറിയില്ല ഞാൻ. ഇവിടെ ഈ അയൽവക്കത്തുള്ള ആൾക്കാരായിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇവർ തമ്മിൽ ഇപ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഭാര്യയെ കൊലപ്പെടുത്തിയത്. അങ്ങനെ എന്തെങ്കിലും ഇവർ തമ്മിൽ പ്രശ്നങ്ങളായിട്ട് അറിയുമായിരുന്നു? ഇവിടെ ഒരു പ്രശ്നങ്ങളായിട്ട് ഒരു അറിയില്ല. ഈ പെരുമാറ്റത്തിൽ നമുക്ക് നമ്മളും കുടുംബം കെട്ടി ജീവിക്കുന്നതല്ലേ, അപ്പൊ പെരുമാറ്റത്തിൽ ചില സംശയങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് ഇപ്പൊ എത്ര നാളെ ഇവിടെ ഇവര് പോയിട്ട്? ഒരു 3 മാസം അടുക്കേ ഉണ്ടാവും. അതായത് സെപ്റ്റംബറിലാണ് ഇവിടുന്ന് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം പിന്നെ ഇവിടെ കണ്ടിട്ടില്ല. അതിന്റെ ഇടയ്ക്ക് ഒരു 1-2 പ്രാവശ്യം ഇതിലൂടെ റൗണ്ട് അടിച്ച് ഒരു ചുവന്ന 6 വട്ടിയിൽ പോയി ഒന്ന് സർക്കുലേഷൻ ചെയ്ത് പോയേ കണ്ടിട്ടുള്ളൂ. അപ്പൊ മറ്റു ഈ അടുത്തുള്ള വീടുകളായിട്ടും ആരായിട്ടും ഇവർക്കൊരു ബന്ധമില്ല? ഒരു ബന്ധമില്ല, ആരുമായിട്ടൊരു ബന്ധമില്ല. ഈ സംഭവം ഇങ്ങനെ പോയി ഇയാളെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇവിടെ ഉള്ളവരെ എന്താണ് ഇവരുടെ നാട്ടുകാരുടെ ഒക്കെ ഒരു പ്രതികരണം എന്താണ്, ഇങ്ങനെ സംഭവിക്കുന്ന വിചാരിച്ചാണോ? ഇവർക്ക് ഇവരെ അന്വേഷിക്കാറില്ല. നമ്മൾ ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിലും നമുക്ക് ഇയാളെ ഇവിടെ പോയി അറിയാം. ആരുമായിട്ടൊരു ബന്ധമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇവിടെ മേളയിൽ ഇപ്പൊ അവരോട് ചോദിച്ചാൽ കറക്റ്റ് അറിയാം എന്നാണ് പോയത്, എന്നാണ് ഇവിടെ എടുത്തത്. മറ്റേ സോപ്പിൽ അവരോട് ചോദിച്ചറിയാം. അവരെയാണ് വീട്.
അത്തരത്തിലാണ് ഈ പ്രേംകുമാറും വിദ്യയും ഏകദേശം ഒരു വർഷത്തിൽ താഴെ ഇവിടെ താമസിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും യാത്ര ഇവരുടെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ലാതെ ഇവിടെ പരിസരവാസികളായിട്ട് കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അയൽവാസിയായ ഗോപിനാഥൻ ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. ഇത്തരത്തിൽ വളരെ ദുരൂഹതയായിരുന്നു ഇവരുടെ ഒരു ജീവിതം എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ പറഞ്ഞതുപോലെ ഈ സെപ്റ്റംബർ 20-ാം തീയതി ഇവിടുന്ന് പോയതിനു ശേഷം ഒരു തവണയോ മറ്റോ കണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഇദ്ദേഹം പറഞ്ഞത്. അതിനർത്ഥം ഈ പരാതി നൽകാനായി ഒരു തവണ ഇവിടെ എത്തി എന്നുള്ളതാണ്. അതിനുശേഷം പ്രേംകുമാർ ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി, പിന്നീട് ഒരിക്കലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ പരിസരവാസികൾ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ക്രൂരകൃത്യം നടന്ന ഒരു സാഹചര്യത്തിൽ ഈ പരിസരവാസികളെല്ലാം വലിയ ഞെട്ടലാണ്. ഇത്തരത്തിലൊരു വലിയ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ഇവർക്ക് ആർക്കും അറിയുമായിരുന്നില്ല. കാരണം അത്തരം പുറംലോകവുമായി അത്തരത്തിൽ ബന്ധമില്ലാതിരുന്നത് കൊണ്ട് തന്നെ അതെല്ലാം ഇവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഈ പരിസരവാസികൾ പറയുന്നത്. ഉദയംപേരിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനൊപ്പം കെ എം ഉമേഷ്. പ്രേംകുമാറും കാമുകിയും കൊല നടത്തിയത് തിരുവനന്തപുരത്തെ പേയാടുള്ള വീട്ടിൽ വെച്ച്. 4 മാസത്തോളം വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇവർ കൊലപാതകത്തിനു ശേഷം വീട് വിട്ടുപോയി. നാട്ടുകാരുമായും ഇവർക്ക് ബന്ധമില്ല. റിനു ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇതാണ് തിരുവനന്തപുരത്തെ പേയാട്ടുള്ള S26 എന്ന വില്ല. ഇവിടെ വെച്ചാണ് പ്രേംകുമാറും കാമുകിയും ചേർന്ന സ്വന്തം ഭാര്യയായ വിദ്യയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയത്. സെപ്റ്റംബർ മാസം 20-ാം തീയതിയാണ് തന്റെ ഭാര്യയായിട്ടുള്ള വിദ്യയെ പേയാട്ടുള്ള ഈ വീട്ടിലേക്ക് പ്രേംകുമാർ എത്തിക്കുന്നത്. ശേഷം മദ്യം നൽകി മയക്കിയതിനു ശേഷം കഴുത്തുഞെരിച്ച് കൊന്നു. അന്നേ ദിവസം രാത്രി കാമുകി സുനിതയും ഈ വീടിന്റെ 2-ാം നിലയിൽ താമസിച്ചിരുന്നു. രണ്ടുപേരും കൂടിയാണ് വിദ്യയെ കഴുത്തുഞെരിച്ച് കൊല്ലുന്നത്. അതിനുശേഷം വാഹനത്തിൽ കയറ്റി തിരുനെൽവേലിയിൽ കൊണ്ട് മൃതദേഹം ഉപേക്ഷിച്ചു. ഏകദേശം 4 മാസത്തോളക്കാലമായി പ്രേംകുമാറും സുനിതയും ഈ വീട്ടിൽ താമസമാരംഭിച്ചിട്ട്. നാട്ടുകാരോട് ആരോടും ഇവർക്ക് യാതൊരുവിധ ബന്ധവുമില്ല. ആരെങ്കിലും അങ്ങോട്ട് സംസാരിച്ചാൽ മുഖം തിരിച്ചു പോകുന്നതല്ലാതെ ഒന്നും മിണ്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം അറിഞ്ഞ നാട്ടുകാർ ഞെട്ടലിൽ തന്നെയാണ്. അവര് ആ സ്ത്രീ പുറത്തുനിന്ന് ഇറങ്ങണ കണ്ടിട്ടില്ല. അയാൾ ഇറങ്ങി ഇവിടെ പാർക്കിലൊക്കെ വന്നിരുന്ന് സംസാരിക്കണേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ആരും സംസാരിക്കണേന്നും കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അയാളെ വീടെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഇന്നലെ വന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് അയാളെ വീടല്ല, ഇത് ഒരു ഡോക്ടറെ വീടാണ് എന്ന് മാത്രമേ അറിയാവൂ. ഇന്നലെയാണോ പോലീസ് ഇവരെ ഓ ഇന്നലെയാണ് വന്നത്? ഇന്നലെയാണ് നമ്മളും അറിഞ്ഞത്. ഇവിടെ പാസ് ചെയ്ത് പോകുമ്പോ ഒരു ഭാര്യ ഭർത്താവും ചിലപ്പോ സിറ്റൗട്ടിലൊക്കെ നിൽക്കുന്നതാണ്. നമ്മളെയൊക്കെ കാണുമ്പോ അങ്ങകത്ത് കയറിപ്പോവും. പിന്നെ ഞെട്ടലോട് തന്നെയാണ് ഞങ്ങൾ അറിയുന്നത്. ഞങ്ങള് ഈ വില്ലയ്ക്കകത്ത് അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല, വളരെ ശാന്തമായ ഒരു സ്ഥലമാണ്. സ്വന്തം ഭാര്യയെ കഴുത്തുഞ്ഞരിച്ചു കൊന്നതിനു ശേഷം കാമുകിയോടൊപ്പം സുഖിച്ച് ജീവിക്കാമെന്ന പ്രേംകുമാറിന്റെ സ്വപ്ന പദ്ധതിയാണ് കേരള പോലീസ് പൊളിച്ചടിക്കിയത്. ക്യാമറമാൻ അജിത് കാരോടിനൊപ്പം റിനു ശ്രീധർ. കൂടത്തായ് കൊലപാതക പരമ്പര കേസിലെ മുഴുവൻ പ്രതികളുടെയും നുണ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു. നിർണായകമായ ചില വിവരങ്ങൾ പ്രതികൾ ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ലെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പ്രതികൾ നുണ പരിശോധനയ്ക്ക് സന്നദ്ധരായില്ലെങ്കിൽ വിചാരണഘട്ടത്തിൽ അത് പ്രതികൾക്കെതിരാകുമെന്നും അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നു. ഇതിനിടെ 3-ാം പ്രതി പ്രജികുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിലെ 3-ാം പ്രതി പ്രജികുമാറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് നിർണായക തീരുമാനം പോലീസ് കോടതി അറിയിച്ചത്. കേസിലെ മുഴുവൻ പ്രതികളുടെയും നുണപരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം. കുറ്റകൃത്യം സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ചോദ്യം ചെയ്യലിൽ പ്രതികൾ വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പ്രതികൾ ബോധപൂർവ്വം മറച്ചുവെച്ച വിവരങ്ങൾ പുറത്തുകൊണ്ടുവരികയാണ് നുണപരിശോധനയുടെ ലക്ഷ്യം. എന്നാൽ നിയമപ്രകാരം നുണപരിശോധന നടത്താൻ വിധേയനാകുന്നതിന്റെ അനുമതി വേണം. ഇതിന് പ്രതികൾ സന്നദ്ധരാകുമോ എന്ന് കണ്ടറിയണം. നുണപരിശോധനയ്ക്ക് തയ്യാറാകാതിരുന്നാൽ വിചാരണഘട്ടത്തിൽ അതും പ്രതികൾക്കെതിരെ ഉപയോഗിക്കാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. പോലീസിന്റെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സിലി വധക്കേസുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഈ കേസിൽ 36 ദിവസമായി ഇയാൾ റിമാൻഡിലാണ്. റോയി വധക്കേസിൽ പ്രജികുമാറിന് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. കൊലപാതകം നടത്താൻ ജോളിക്ക് സയനൈഡ് എത്തിച്ചു നൽകിയത് പ്രജികുമാറാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കൈരളി ന്യൂസ്, കൊച്ചി. രാജ്യത്തെ നടുക്കി വീണ്ടും കൂട്ടബലാത്സംഗം. ഛത്തീസ്ഗഡിൽ 20-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. പീഡിപ്പിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊല്ലാനും ശ്രമിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സലൈവാര പോലീസ് 4 പേരെ അറസ്റ്റ് ചെയ്തു. 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തങ്ജീന്ദ്രു, സീതാറാം പട്ടേൽ, മായാറാം, ആനന്ദ് പട്ടേൽ എന്നിവരാണ് പിടിയിലായത്. എല്ലാവർക്കും 19-ഉം 20-ഉം ഇടയിലാണ് പ്രായം. അമ്മാവന്റെ വീട്ടിൽ നിന്ന് മാലിന്യം കളയാൻ പുറത്തേക്ക് പോയ പെൺകുട്ടിയെ 4 പേരും ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. കൂട്ടബലാത്സംഗത്തിന് ശേഷം പ്രതികൾ യുവതിയെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇന്നലെയാണ് യുവതി സംഭവം പുറത്തു പറഞ്ഞത്. ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്നും യുവതി ഇനിയും മുക്തിയായിട്ടില്ല.
സംഭവത്തിന് പിന്നാലെ മധ്യപ്രദേശിലെ രാജ്നന്ദ്ഗാവിൽ നിന്നുമാണ് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തട്ടിക്കൊണ്ടുപോകലിനും കൂട്ടബലാത്സംഗത്തിനുമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ പീഡനശ്രമത്തിനിടെ 5 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയിരുന്നു. കുട്ടിയുടെ തല തകർത്ത നിലയിലാണ് മൃതദേഹം പിന്നീട് കണ്ടെത്തിയത്. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. വയലിനിസ്റ്റ് ബാലഭാസ്കറും മകളും കാർ അപകടത്തിൽ മരിച്ച കേസിന്റെ അന്വേഷണം സിബിഐക്ക് വിട്ട് സർക്കാർ ഉത്തരവിറക്കി. പിതാവ് കെ സി ഉണ്ണിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സിബിഐക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്നായിരുന്നു കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഒരാഴ്ചയ്ക്കുള്ളിൽ കേസ് സിബിഐക്ക് കൈമാറും. 2018 സെപ്റ്റംബർ 25 തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വച്ചായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ ബാലഭാസ്കറും മകൾ തേജസ്വിനിയും മരിച്ചു. ഭാര്യ ലക്ഷ്മി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തുടർന്ന് ബാലഭാസ്കറിന്റെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. കേസ് സിബിഐക്ക് കൈമാറുന്നതിനോട് പോലീസിനും എതിർപ്പുണ്ടായിരുന്നില്ല. ബാലഭാസ്കറിന്റെ പിതാവ് കെ സി ഉണ്ണി, അതിനേക്കാളും കൂടിയ ഒരു ഏജൻസി വേറെ ഇല്ല ഇന്ത്യയിൽ, എവിടെയുണ്ട്? ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാനേ കഴിയും. നടക്കില്ല എന്നുള്ളതൊക്കെ പിന്നീട് അവരുടെ എൻക്വയറി റിപ്പോർട്ട് വരുമ്പോഴേ അറിയാം. സാധാരണ രീതിയിൽ ഡി ജി പി എന്നോട് പറഞ്ഞ ഒരു പ്രൊജസ്ഡ് ആയിരിക്കില്ല. അവർ സത്യസന്ധമായി അന്വേഷിക്കും. കുറെ കൂടി പ്രൊഫഷണലാണ് സ്റ്റേറ്റ് പോലീസിനേക്കാളും. പിന്നെ കാരണം അവരുടെ ജോലി ഇത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ കുറേ കൂടി കാര്യമായിട്ട് അന്വേഷിക്കും എന്നാണ് അവർ, ഞാനും വിശ്വസിക്കുന്നത്. ഡി ജി പി പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ബാലഭാസ്കർ സഞ്ചരിച്ച കാർ ഓടിച്ചത് ഡ്രൈവർ അർജുനാണെന്ന ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അപകടത്തിൽ ദുരൂഹത ഇല്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നിലപാട്. വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്നുമായിരുന്നു നിഗമനം. ഇതിനിടെ ബാലഭാസ്കറിന്റെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണു, പ്രകാശ് തമ്പി എന്നിവർ സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായതോടെയാണ് കേസിന് പുതിയ മാനം കൈവന്നത്. സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്തു. ഇതേ തുടർന്നാണ് ബാലഭാസ്കറിന്റെ പിതാവ് ഉണ്ണി സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും സർക്കാർ അത് അംഗീകരിച്ച് ഉത്തരവിറക്കുകയും ചെയ്തത്. കേരളി ന്യൂസ്, തിരുവനന്തപുരം. ഷെയ്ൻ നിഗം വിഷയത്തിൽ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും ഫെഫ്കയും ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്ന മന്ത്രി എ കെ ബാലൻ. ഗുരുതരമായ പ്രശ്നമുണ്ടായാൽ മാത്രമേ സർക്കാർ ഇടപെടേണ്ടതുള്ളൂ. വിഷയത്തിൽ മോഹൻലാലിന് കത്ത് നൽകുമെന്നും എ കെ ബാലൻ വ്യക്തമാക്കി. ഷെയ്ൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് പറയാനുള്ളത് ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റ് അല്ല അതിൽ ഇടപെടേണ്ടത്. പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ അമ്മയും ഫെഫ്കയും ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഷെയ്ൻ്റെ പ്രശ്നം അവർ പരിഹരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അത്ര വലിയ സീരിയസ് ആയിട്ട് അവരെടുക്കേണ്ടതില്ല. കാരണം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ കുട്ടീൻ്റെ പ്രായമല്ലേ ഉള്ളൂ. ആ രൂപത്തിൽ അവരത് കണ്ടാൽ മതി. അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. തീർക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഞാനിന്ന് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിനൊരു കുറിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫെഫ്കയുടെ ബി ഉണ്ണികൃഷ്ണനുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഈഗോ പ്രശ്നമായിട്ട് ആരും എടുക്കണ്ട. അതാണ് നന്നാവുമെന്നാണ് തോന്നുന്നത്. വ്യവസായത്തിന് നല്ലതാണ്. ഷെയ്ൻ നിഗം വിഷയത്തിൽ ചർച്ചകൾ അവസാനിപ്പിച്ചത് നിരവധി ശ്രമങ്ങൾക്ക് ശേഷം വന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജിത്ത്. പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ മുൻപും ചർച്ചകൾ നടന്നിരുന്നു. നിർമ്മാതാക്കളെ മനോരോഗികളെന്ന് ഷെയ്ൻ വിളിച്ചു. ഇങ്ങനെ നിലപാടെടുക്കുന്നയാളുമായി ഏത് സംഘടനയ്ക്ക് ചർച്ച നടത്താൻ കഴിയുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി. ഒരു ദിവസം പെട്ടെന്ന് ഇതിൽ പറയുന്ന അപ്പിയറൻസ് ആണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ അപ്പിയറൻസ് വെട്ടിക്കളഞ്ഞിട്ട് അതിനുശേഷം വന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊരു നിലപാടെടുക്കേണ്ടതായി വന്നതാണ്. ആ നിലപാടിൽ നിന്നും മാറി അത് സഹായിക്കണമെന്ന് അമ്മയും ബാക്കിയുള്ള സംഘടനകളും ഒക്കെ ആവശ്യപ്പെട്ടപ്പോഴും ഞങ്ങളൊരു നിലപാട് എടുത്തതെന്ന് വെച്ചാൽ ആദ്യം ഒരു സിനിമ ഡബ് ചെയ്യാൻ മാത്രമാണ്. അത് ഉറപ്പിച്ച ഒരു കരാറിന്മേലുള്ളതാണ്. ആ കരാറിലുള്ള ഡബ് ചെയ്തതിന് ശേഷം നമുക്ക് ചർച്ച നടത്താമെന്ന് പറഞ്ഞാൽ അതെല്ലാം സംഘടനകൾക്ക് സ്വീകാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പിന്നെയും ഈ പറയുന്ന പോലെ നമ്മൾ ചർച്ചകളൊക്കെ നടത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള വിട്ടുവീഴ്ചകൾക്കോ തയ്യാറാകുന്ന ഒരു അവസ്ഥയിലേക്ക് വേണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു സംഘടനയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് വെച്ചിട്ട് ഞങ്ങൾ പലപ്പോഴും അതുമായിട്ട് സഹകരിക്കുന്ന ആളുകളാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് സ്കൂൾ അധികൃതരുടെ അനാസ്ഥ. യു കെ ജി വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിലിട്ട് പൂട്ടി. ഉറങ്ങിപ്പോയ കുഞ്ഞിനെയാണ് അബദ്ധത്തിൽ പൂട്ടിയിട്ടത്. വൈകിട്ട് കുട്ടിയെ കാണാതെ വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വിവരം സ്കൂൾ അധികൃതർ അറിയുന്നത്. സംഭവത്തിൽ സ്കൂൾ അധികൃതർ മാപ്പ് പറഞ്ഞു.
പത്തംകുളം AMLP സ്കൂളിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. സ്കൂൾ വിട്ടപ്പോൾ ക്ലാസ് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു UKG വിദ്യാർത്ഥി. ഇത് ശ്രദ്ധിക്കാതെ സ്കൂൾ അടച്ചുപൂട്ടി അധ്യാപകരുൾപ്പെടെ പോവുകയായിരുന്നു. പതിവായി എത്തുന്ന സ്കൂൾ വാഹനത്തിൽ കുട്ടി എത്താത്തതിനെ തുടർന്ന് രക്ഷിതാക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് അടച്ചിട്ട ക്ലാസ് മുറിയിൽ കുട്ടിയെ കണ്ടെത്തിയത്. വലിയ തെറ്റാണ് സംഭവിച്ചതെന്നും സംഭവത്തിൽ മാപ്പ് പറയുന്നുവെന്നും പ്രധാനാധ്യാപിക സുഹറ പറഞ്ഞു. അബദ്ധം ഞങ്ങളുടെ കയ്യിലാ പറ്റിയത്, ശ്രദ്ധിച്ചില്ല. സാധാരണ ഞാൻ അത് നോക്കിയിട്ട് പോകാറില്ലേ, എനിക്ക് തോന്നിയില്ല. മാപ്പ് ഇത്രേ പറയുള്ളൂ. സ്കൂൾ അധികൃതർ മാപ്പ് പറഞ്ഞ സാഹചര്യത്തിൽ പരാതിയില്ലെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. ഞാൻ ആ കുട്ടിയുടെ മൂത്തപ്പയാണ്. ചെറിയൊരു അബദ്ധം അവരെടുത്ത് സംഭവിച്ചു. ആ ഒരു ക്ഷമ പറഞ്ഞ് ഇതോട് കൂടിയിട്ട് അത് തീർന്നു. ഒറ്റപ്പാലം പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതരും സ്ഥലത്തെത്തി വിവരം ശേഖരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്. കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകളിൽ പോലീസും പ്രോസിക്യൂഷനും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഹൈക്കോടതി. അനാവശ്യമായ ഒരാൾ പ്രതി ചേർക്കപ്പെട്ടാൽ അയാളാകും സംഭവത്തിലെ യഥാർത്ഥ ഇരയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. കോട്ടയം പാമ്പാടിയിലെ പോക്സോ കേസ് റദ്ദാക്കിയാണ് ഹൈക്കോടതിയുടെ പരാമർശം. കോട്ടയം പാമ്പാടിയിൽ 13-കാരിയായ സ്കൂൾ വിദ്യാർത്ഥിനി സ്കൂൾ ബസ്സിനുള്ളിൽ പീഡനത്തിനിരയായെന്ന പരാതിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. പ്രതിചേർക്കപ്പെട്ട ബസ് ഡ്രൈവർ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ബസിന്റെ പിൻസീറ്റിലേക്ക് വന്ന് ഡ്രൈവർ തന്നെ പീഡിപ്പിച്ചുവെന്നായിരുന്നു വിദ്യാർത്ഥിനിയുടെ മൊഴി. എന്നാൽ തൊട്ടടുത്ത സീറ്റിലിരുന്ന രണ്ടു കുട്ടികൾ ഇത്തരമൊരു സംഭവം നടന്നതായി കണ്ടില്ലെന്ന് മൊഴി നൽകി. കേസ് തെറ്റായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്ന് കോടതി വിലയിരുത്താൻ ഇതാണ് കാരണം. ലൈംഗിക അതിക്രമ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പോലീസ് കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നിരപരാധിയായ ഒരാൾ ഇത്തരം കേസിൽ പ്രതിയായാൽ അയാളായിരിക്കും യഥാർത്ഥ ഇരയെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. തുടർന്ന് കോട്ടയം സെഷൻസ് കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നടപടികളും റദ്ദാക്കി ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. അയോധ്യ ശബരിമല വിധികളിൽ ഭരണഘടനയും എന്ന വിഷയത്തിൽ സീതാറാം യെച്ചൂരി സംസാരിക്കുന്നു. എന്റെ മാതൃഭാഷ തെലുങ്കാണ് എന്നുള്ളത് കൊണ്ട് ആണ് ഒരു വിവർത്തനം ആവശ്യമായി വരുന്നത്. വേദിയിലുള്ള ബഹുമാന്യനായ സഖാവ് ദിനേശ് മണി, സഖാവ് സി എൻ മോഹൻ, ചന്ദ്രൻപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സദസ്സിലുള്ള ബഹുമാന്യരെ, വളരെ പ്രധാനപ്പെട്ട വളരെ സീനിയറായ സഖാക്കൾ ഉൾപ്പെടെയുള്ള സദസ്സാണ് ഇന്ന് എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനാ ബെഞ്ചുകളുടെ, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചുകളുടെ രണ്ട് സുപ്രധാനമായ വിധികളെ സംബന്ധിച്ച് CPIM അഭിപ്രായത്തെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം കടക്കുന്നതിന് മുമ്പ് പൊതുവായ ഇപ്പോഴത്തെ നമ്മുടെ ഈ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിധികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ആമുഖമായി തന്നെ പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും അതിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യവും എന്തിന് ഭരണഘടന ആകെ തന്നെയും ഏറ്റവും കടുത്ത പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ച പൗരാവകാശ ബില്ലിന്റെ ഭേദഗതി ഉൾപ്പെടെ സത്യത്തിൽ നമ്മുടെ മതനിരപേക്ഷതയ്ക്ക് മേൽ, നമ്മുടെ ജനാധിപത്യത്തിന് മേൽ, ഇന്ത്യയുടെ പരമപ്രധാനമായ ഭരണഘടനയ്ക്ക് മേൽ തന്നെ കടുത്ത ആക്രമണത്തിന്റെ ഒരു സൂചനയാണ് നൽകുന്നത്. അത് BJP അവരുടെ അജണ്ട പതുക്കെ പതുക്കെയായി അവരുടെ കാര്യപരിപാടി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യത്തിന് നേരെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, കോടതി, അതുപോലെ തന്നെ CBI ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും മേലുള്ള ആക്രമണം നടക്കുന്നത് എന്നത് നാം ഈ സന്ദർഭത്തിൽ അറിയേണ്ടതാണ്. The secular democratic republic of India, according to this constitution, into the RSS vision of a Hindutva Rashtra. That Hindutva Rashtra is a rabidly intolerant, theocratic, fascistic state, and that is the transformation they want to succeed in. അതുകൊണ്ട് ഈ ഭരണഘടനാ ബെഞ്ചുകളുടെ വിധിന്യായത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ തന്നെ ഈ പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം ഈ വിഷയത്തിലേക്ക് കടക്കാൻ എന്നത് ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. BJPയുടെയും RSSന്റെയും അജണ്ട എന്നുള്ളത്, അവരുടെ പരിപാടി എന്ന് പറയുന്നത്,
ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തെ പതുക്കെ പതുക്കെ ആർ എസ് എസ് ചിന്തിക്കുന്ന വിവക്ഷിക്കുന്ന ഒരു രാഷ്ട്രത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അവരിതെല്ലാം ചെയ്യുന്നത്. കോടതി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെയും അതിന് ഉപയോഗിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ആർ എസ് എസിന്റെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് സത്യത്തിൽ അസഹിഷ്ണുതയുടെയും അതുപോലെ തന്നെ ഏകാധിപത്യത്തിന്റെയും ഒരു ഫാസിസ്റ്റ് രാഷ്ട്രം തന്നെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ആർ എസ് എസിന്റെ പരിപാടി എന്നതും നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതാണ്. സോ വാട്ട് ഈസ് ക്ലെയിംഡ് ബൈ യെസ്റ്റർഡേസ് അമെൻമെന്റ് ടു ദി സിറ്റിസൺഷിപ്പ് ബിൽ, ദ ഹോം മിനിസ്റ്റർ സേസ് ദാറ്റ് ദേ ഹാവ് നൗ കറക്റ്റഡ് ദി ടു നേഷൻ തിയറി ഓഫ് ജിന്ന and they are correcting the historical wrongs. But the truth is, after yesterday's amendment, this government is proving Jinnah right, that there are two nations in India, one of Hindus and one of Muslims, and Muslims must be not be given citizenship if they come from neighboring countries, but all others can be given. By this, they are not correcting any historical wrong. They are committing a historical wrong which we in India did not allow to happen at the time of our independence. When the Muslim League talked of an Islamic state, the RSS talked of a Hindu Raj. They could not succeed at the time of independence. That is why Mahatma Gandhi was assassinated. Because of their failure, they thought that he is stopping the Hindu Raj from happening. But now, after all these years, they continued with that agenda, and what they are seeking today is precisely that like the Islamic State of Pakistan, they should be a Hindu Raj in India. So it is not correcting historical wrongs, but is actually committing a historical wrong when the right thing was done at the time of independence, when we became a secular democratic republic. Boku Abhyantara Mantri Amit Shah innale Pauratva Bhedagathi Bill avatharippichukondu parliamentil paranjittullathu njangal charithrathinte thalathil thettukal ee sandarbhathil thiruthukayanu ennaan jinnayude virashtravadathinu pagaram aa virashtravadathinu pagaram oru eka rashtravadathinte sanya njangal pudiyathayi roopappeduthukayanu ennaan അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സത്യത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയല്ല. ഹിന്ദുവെന്നും മുസ്ലിം എന്നും ഒരു വേർതിരിവ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്നതിനാണ് സത്യത്തിൽ പൗരാവകാശ ബില്ലിൻ്റെ ഭേദഗതി ഇടയായിട്ടുള്ളത്. നാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിൽ നമ്മളെല്ലാവരും ചേർന്ന് അനുവദിക്കാതിരുന്ന ഒരു തെറ്റ് അവർ ചെയ്യുകയാണ്. ഒരു തെറ്റ് തിരുത്തുകയല്ല ചെയ്യുന്നത്, ചരിത്രപരമായി ഒരു തെറ്റ് ആർ എസ് എസിന്റെ പ്രേരണയാൽ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുകയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ അനുവദിക്കാതിരുന്ന ഹിന്ദുവെന്നും മുസ്ലിം എന്നുള്ള മുസ്ലിം ലീഗ് ഹിന്ദു മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ആർ എസ് എസ് ഒരു ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടിയും ശ്രമിച്ചപ്പോൾ ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നാം പടുത്തുയർത്തിയത്. ഇന്ന് ആ ശരിയെ ഇവർ തെറ്റായി മാറ്റുകയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ മുസ്ലിം തീവ്രവാദികൾ ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ആർ എസ് എസിന്റെ പരിശ്രമമാണ് പൗരാവകാശ ബില്ലിന്റെ ഭേദഗതിയിലൂടെ സംഭവിക്കുന്നത് എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അയോധ്യ ശബരിമല വിധികളും ഭരണഘടനയും എന്ന വിഷയത്തിൽ സീതാറാം യെച്ചൂരി സംസാരിക്കുകയായിരുന്നു.